ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ എത്തുന്നത് രൂപേഷ് ഫ്രം കാലിക്കറ്റ്. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രൂപേഷ്. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ പടം നേടാമിൽ വന്നതിന് ശേഷം? പടം നേടാം വലിയൊരു അനുഭവമായി പോയില്ലേ. കല്യാണാലോചനകളുടെ ഒരു ഘോഷയാത്രയാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ആണോ? എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ ഏത് പാട്ടാണ്? പമ്പയാറിൻ പൊൻപുളിനത്തിൽ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വത മുകളിലിരുത്തി പടി പതിനെട്ടു കെട്ടി പതിനെട്ടാം പടി കെട്ടി പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വത മുകളിലിരുത്തി ഹരിഹരസുതനായ് മായാസുതനായ് അഖിലാണ്ട കോടീശ്വരനായ് ഹരിഹരസുതനായ് മായാസുതനായ് അഖിലാണ്ട കോടീശ്വരനായ് അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അരചൻ കണ്ടൊരു പൈതൽ അരമന പൂകിയ പൈതൽ പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വത മുകളിലിരുത്തി മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മനവാസൻ മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മലവാസൻ കണ്മഷഹീനൻ ഭക്തജനത്തിനു കണ്മഷഹീനൻ ഭക്തജനത്തിനു നന്മകൾ നൽകിയിരേ പോ വന്മല മുകളിലിരിപ്പോ പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വത മുകളിലിരുത്തി പടി പതിനെട്ടു കെട്ടി പതിനെട്ടാം പടി കെട്ടി സ്വാമി ശരണം ശരണം എന്നയ്യപ്പ 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 സ്വാമിയേ ശരണമയ്യപ്പ. രൂപേഷ് എന്തോ എന്താ പറയുന്നത്? ഭക്തി സാന്ദ്രമായ കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. മനോഹരമായിട്ടുള്ള ശബ്ദം, നല്ല ആലാപനം. താങ്ക് യു. അയ്യപ്പന്റെ ഒരു നല്ല പാട്ട് കേട്ടപ്പോ ഒരു സുഖം.
ഭയങ്കര വോയിസ്, ഉഗ്രൻ വോയിസ് ആണ് രൂപേഷിന്റെ. സത്യം ഭയങ്കര എന്തൊരു അട്രാക്ഷൻ ഉണ്ട് അതിൽ കേട്ടോ. ഒരുപാട് സന്തോഷം. പിന്നെ ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കുട്ടിക്കാലമൊക്കെ ഓർത്ത്, കാരണം ഞങ്ങള് ഈ ക്വാർട്ടേഴ്സ് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ 6:30 വീട്ടിൽ കയറണം എന്നുള്ളതാണ്. അപ്പൊ ഒരു 6:30 to 7:00 താഴെ ഒരു അമ്പലമുണ്ട് ക്വാർട്ടേഴ്സിന് താഴെ മുട്ടമ്പലത്ത്, കൊപ്രത്ത് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അവിടെ ആദ്യം ഇടുന്ന പാട്ട് ഇതാ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ അറിയാം 6:30 എന്നുള്ളത് അറിയാം. അപ്പൊ വീട്ടിൽ കയറാറായി, നോക്കുമ്പോ അറിയാം, കാണാൻ ക്വാർട്ടേഴ്സിന് വേണ്ടി അമ്മച്ചി ഒരു വടിയൊക്കെ പിടിച്ചു പോകണം, ഓടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് പോണം. അപ്പൊ ഈ പാട്ട് കേട്ടോണ്ടാണ് നമ്മൾ പോകുന്നത് വീട്ടിലോട്ടെ. അപ്പൊ ആ പാട്ട് ഇങ്ങനെ എവിടെ കേട്ടാലും പെട്ടെന്ന് നമുക്ക് കൊപ്രത്തമ്പലവും കുട്ടിക്കാലവും അമ്മച്ചീനെ ഒക്കെ ഓർമ്മ വരും. അതിന് ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ, താങ്ക് യു. അപ്പൊ രൂപേഷേ, അപ്പൊ രൂപേഷിന്റെ പാട്ടുകളൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഒരു പാട്ടുകൂടെ പാടാം, ഒരു യുഗ്മഗാനം. പക്ഷെ അതിനു മുമ്പ് ആ ഗോൾഡൻ മൈക്ക് തിരികെ തരണം. ഓക്കെ, ഒരു ചടങ്ങാ അത് കേട്ടോ. യു കാൻ പ്ലേസ് ഇറ്റ്.